മഞ്ഞണിയും പുലരിമലയിലേ മകര സൂര്യനെ എതിരേറ്റു മഞ്ഞണിയും പുലരിമലയിലേ മകര സൂര്യനെ എതിരേറ്റു തേന്തിനന്തോ തേന്താരോ തേന്തോ തേന്താരോ തേന്തിനന്തോ തേന്താരോ തേന്തോ തേന്താ തേന്തിനന്തോ തേന്താരോ പാടത്ത് നിന്ന് വിളഞ്ഞ പുന്നല്ലിൻ കതിരുകൾ കൊണ്ടുവരുന്നതിന് മുമ്പ് വീടും പരിസരവും വൃത്തിയാക്കണം. ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ എന്നീ വാഴ്ത്താലികളോടെ കത്തിച്ചു വെച്ച നിലവിളക്കുമായി ഗൃഹനാഥ കതിരുകളെ വരവേൽക്കും. പൂജ കഴിഞ്ഞ് കുറച്ച് കതിരുകൾ വാതിൽപ്പടികളിലും കുറച്ച് മച്ചിലും പടിപ്പുരയിലും വയ്ക്കും. ചില വീടുകളിൽ നാം ഇത്തരത്തിലുള്ള കതിരുകൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാറുണ്ടാവും. എൻ്റെ പേര് മറിയം ജസീന്ത. ഞാൻ ഇന്ന് പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ എന്ന പാട്ടാണ് പാടുന്നത്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുഞ്ഞാരപ്പാട്ടൊന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ ചെന്നിട്ടു നാറു നട്ടു. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുഞ്ഞാരപ്പാട്ടൊന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലേ ചെന്നിട്ടു നാറു നട്ടു. നെല്ലായ നെല്ലെല്ലാം കൊയ്തു മേടിച്ച് അറയിലെത്തുമ്പോഴും തീണ്ടലാണ്. അറയും തീരച്ച് പത്തായം വെച്ച് ഇറങ്ങി വരുമ്പോഴും തീണ്ടലാണ്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുഞ്ഞാരപ്പാട്ടൊന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലേ ചെന്നിട്ടു നാറു നട്ടു. താങ്ക് യു. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 17 മലയാള മാസം ചിങ്ങം 1 കർഷക ദിനം. കർക്കിടകം പെയ്തൊഴിഞ്ഞ് പൊന്നിൻ ചിങ്ങം വരവായി. ചിങ്ങമാസപ്പിറവി മലയാളികൾക്ക് പുതുവർഷത്തിൻ്റെ വേള കൂടിയാണ്. ചിങ്ങമാസം 1 മലയാളികളുടെ സ്വന്തം വർഷമായ കൊല്ലവർഷം കൂടി ആരംഭിക്കുകയാണല്ലോ. നമുക്ക് കർഷക ദിനത്തെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? കർഷക ദിനം സർക്കാർ പ്രഖ്യാപിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിലും ചിങ്ങപ്പിറവിയുടെ നാളുകൾ പണ്ടും മലയാളിക്ക് കാർഷിക ആചാരങ്ങളുടെ ആഘോഷവേളയായിരുന്നു. ഓണം നമ്മൾ ചിങ്ങമാസത്തിലാണല്ലോ ആഘോഷിക്കുന്നത്. ഓണം വിളവെടുപ്പിന്റെ ഉത്സവമാണ്. വിളവെടുപ്പിന്റെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇല്ലം നിറയാണ്. എങ്ങനെ പാകണം ചെഞ്ചീര? വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടവിട്ടിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വെള്ളം നനയണം ചെഞ്ചീര. മുട്ട നെഞ്ചോളം വളരണം ചെഞ്ചീര. മുട്ടേന് നുള്ളണം ചെഞ്ചീര. നന നന അരിയണം ചെഞ്ചീര. എങ്ങനെ വെക്കണം ചെഞ്ചീര? മുറ്റത്ത് നിൽക്കണ ചെന്തെങ്ങിൻ താഴെ മുത്തുള്ള വന്നഞ്ഞ. കൊത്തിയിറക്കണം വന്നഞ്ഞ. തട്ടിപ്പൊളിക്കണം വന്നഞ്ഞ. കുറുകുറാ ചിരകണം വന്നഞ്ഞ. വീട്ടിയരക്കണം വന്നഞ്ഞ. ചളചള തിളക്കണം വന്നഞ്ഞ. അങ്ങനെ വെക്കണം ചെഞ്ചീര. ആരാരും കഴിക്കണം ചെഞ്ചീര. എല്ലാരും കഴിക്കണം ചെഞ്ചീര. കൃഷിഭൂമിയുടെ അവകാശിയാര് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: കർഷകൻ. കൃഷിക്കാരൻ നമ്മുടെ അന്നദാതാവാണ്. മണ്ണിൽ വിയർത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരനൊപ്പമാണ് ദൈവം ഇരിക്കുന്നതെന്ന് ഗുരു രവീന്ദ്രനാഥ ടാഗോർ പാടിയിട്ടുണ്ട്. മലയാളികളുടെ
നമ്മുടെ മുഖ്യ ആഹാരമായ അരിഭക്ഷണം കഴിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച കർഷകരെയും നാം ഓർക്കണം. കൃഷിയോടും കർഷകനോടും നമുക്ക് ബഹുമാനമുണ്ടാകണം. കുട്ടികളായ നമ്മുടെ ഉള്ളിലും കൃഷിയോടുള്ള ഇഷ്ടം കൂടുകയും കൃഷി ചെയ്ത് വിഷരഹിതമായ കായ്കനികൾ കഴിച്ച് തൃപ്തിപ്പെടുകയും ചെയ്യാം.